ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണ് സംഭവം എന്നല്ലേ, നമ്മുടെ കുക്കുംബർ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന്. അതായത് നമ്മൾ ഈ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 23-ന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വെച്ച കുക്കുംബർ തൈകളാണ്. ഇപ്പോൾ ദാ കറക്റ്റ് ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ, ഒരു മാർച്ച് 30-ന് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും എല്ലാ കുക്കുംബറും ഏകദേശം കുക്കുംബറൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്, നമുക്ക് വിളവെടുപ്പാൻ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. എനിക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ ട്വിസ്റ്റായി പോകുന്നു. എന്താ പറയുക, നമ്മുടെ സ്വപ്നം ഇങ്ങനെ സാക്ഷാത്കരിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിൽ നമ്മൾ ആ സമയത്തൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ആ ഒരു സ്വപ്നത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേനും കിട്ടുന്നൊരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷമാണ്. അത് ചെയ്തവർക്ക് മനസ്സിലാവും. ഒരു ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ ചിലവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു കാർഷികനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നിസ്സാര പണിയല്ല കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇച്ചിരി പണിയുള്ള കാര്യമാണ്, പക്ഷേ ആ ഒരു പണിയുടെ എന്താ പറയുക, ആ ഒരു അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഒക്കെ ഫലം എന്ന് പറയുന്നത് ഇങ്ങനെ കായ്കളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ അധ്വാനവും നമ്മുടെ ആ സമയത്തെ കഷ്ടപ്പാടൊക്കെ നമ്മൾ ആ സമയത്ത് മറന്നും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ അങ്കിൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്കിൾ എനിക്ക് മാച്ച് ആൻഡ് മാച്ച് ആണല്ലോ. അങ്കിള് മാത്രല്ല, അതേപോലെ മനപ്പൊരുത്തം, അതെ കൃഷിയോടുള്ള ആ ഒരു മനപ്പൊരുത്തം അല്ലേ അങ്കിളെ. അങ്കിള് മാത്രല്ല ട്ടോ, ബിബിനുണ്ട്. ബിബിനും മാച്ച് ആൻഡ് മാച്ച് ആണ് കേട്ടോ വന്നേക്കണേ. ആക്ച്വലി നമ്മളിത് അതെ ഇത് പ്ലാനിംഗ് ഒന്നും അല്ല, സാധനം വന്നതാണ്. പച്ചക്കറി കർഷകൻ, മീൻ കർഷകൻ, സംസ്കൃത കർഷക, അതെ ഫിഷ് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. വരൂ വരൂ. അപ്പൊ നമ്മുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു പോഷകത്തിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇലകളിൽ കാണാൻ പറ്റുമേ. അപ്പൊ നേരെ ഒരു വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് ഇതുപോലെ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഇതിനെ എന്താ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പം അതെനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. സ്നേഹ, സ്നേഹ എന്നാണ് പേര്, നമ്മുടെ കൃഷി ഓഫീസിലുള്ളതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. ഇപ്പം ഇത് ഒരു മാസമായിട്ടുള്ളൂ, ഒരു 32 ദിവസത്തെ ഒരു മാസമായി. ഇത് ഫെബ്രുവരി 23-ന് വെച്ചതാണ് കറക്റ്റ്. അതിങ്ങനെ വന്നിട്ട് ഒരു ഇലയിൽ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ അതുപോലെ കഴിക്കും, ഇതുപോലെ ഇങ്ങനെ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വേറെ ഒന്നും കണ്ടിട്ടില്ലേ ഇതുവരെ. തണ്ടില് നഗം വെച്ചാൽ ഒരു വലുതുണ്ട്. വലുത് നോക്കിയെടുക്കും.
പണിപ്പെടുന്ന ഒരാളുണ്ട്, എഫേർട്ട് എടുത്ത ഒരാളാണ് എല്ലാരും, എല്ലാവർക്കും നമ്മുടെ രീതിക്കൂട്ടെ ഇതല്ലേ. ആ വലുതെടുക്ക കേട്ടാ. ഇതെങ്ങനെ എടുക്കണല്ല അങ്കിൾ കണ്ടോണ്ടേ വെയിറ്റ് ചൊല്ലും. ഇടയിലൊക്കെ എടുത്തിരുന്ന ആള് തത്താൻ്റെ ആറു മണി കഴിഞ്ഞാൽ കണ്ണാണ് അവര് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഒരുത്തരുമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കണം. ഞാൻ പറഞ്ഞാലും പൊള്ളണ്ടാവും. അല്ല അങ്ങനെ കാണാം. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ്, അപ്പൊ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇത് കുറെ പേരുടെ അധ്വാനമാണ്. മെയിനായിട്ടും
അങ്കിളുടെയും അങ്കിൾ ഓലയിലും മറിഞ്ഞു പോയി. മെയിൻ ആയിട്ട് അങ്കിളുടെയും അതുപോലെ തന്നെ രീതിക്കുട്ടന്റെയും അധ്വാനാണ് കേട്ടോ. എന്താ അങ്കിളുടെ ശിഷ്യനായിട്ട് അങ്ങടെ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്കിള്, മാസ്റ്റർ. അപ്പൊ അവരുടെ അധ്വാനാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ഇടക്കിടക്ക് എന്റെയും അമ്മയുടെയും കോൺട്രിബ്യൂഷനും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സോ എങ്ങനെയുണ്ട് പ്രേംജി, നല്ല വിളവെടുപ്പാണോ? എങ്ങനെയുണ്ട് സ്നേഹ? നല്ല വിളവെടുപ്പാണ്. ഇതിപ്പോ ചെയ്തിരിക്കുന്ന സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കുക്കുംബറിന്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് കുക്കുംബറിനൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഈ വിളവെടുപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മേഘന തന്നെ ഒരു യുവ കർഷകയായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. യുവ കർഷക, സപ്പോർട്ട് ചെയ്യാനായിട്ട് ജയചേട്ടനും പിന്നെ മറ്റാൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബാക്കി എല്ലാവർക്കും ഒരു റോൾ മോഡലായിട്ട് ഇനിയും പുതിയ കർഷകര്, യുവ കർഷകര് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കാം. ഇപ്പൊ നല്ലപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഫീൽഡൊക്കെ നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. എന്തോന്നാലും അത് അങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യമമാണ്. എല്ലാവരും ആയിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും പുതിയ പുതിയ മോഡലിലുള്ള കൃഷികൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ബട്ടർനെറ്റ് വിളവെടുത്ത് പുള്ളിയാണ്. അതെ, സതീശൻ വന്ന് എന്റെ വിളവെടുത്തപ്പ പുള്ളി ആദ്യം അങ്കിളിനെ. എനിക്കും ആന്റിയുടെ അനുഗ്രഹവും പ്രയസും ഉള്ളതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഇത് വെച്ച്. താങ്ക് യു സോ മച്ച്. പൊട്ടക്കണില്ല, പൊട്ട കോറിലിടുന്നില്ല. ഒരു നിമിഷം അതിൽ വെച്ചിട്ട് വെക്കണം. നിങ്ങള് 14.9 15 ആദ്യമായിട്ട് അണ്ണാ ബൈ. എന്തോരം പൈസ കൊണ്ടെന്ന് വെച്ചാലും ഈ സന്തോഷം കിട്ടില്ല. എത്ര കാശ് കൊടുത്താലും ഈ സന്തോഷം കിട്ടില്ല. കിട്ടില്ല, കിട്ടില്ല, കിട്ടി നിറയുണ്ട്. അവന് സന്തോഷം. എപ്പിടിനെ തരണ, റൊമ്പ കൊറച്ച് പേരുത്ത്.
എപ്പിടിത് ആർക്ക് വേർത്തിട്ടില്ല. ഇതാ കുടിച്ച്, ഇപ്പൊ നമ്മുടെ കുക്കുംബർ തോട്ടം ദാ ഈ ലെവല് വരെ ആയിട്ടുണ്ട് കേട്ടോ. എന്ത് രസാന്നറിയോ, ഇതിന്റെ താഴെ കൂടെ ഇതിന്റെ രണ്ട് വശവും അപ്പുറം അപ്പുറവും നല്ല പച്ചപ്പച്ചയെന്നുണ്ടാവും, ഇടയിലിടയിൽ ഇതുപോലെ കുക്കുംബർ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും സന്തോഷവും ഒക്കെയാണ്. ഇപ്പൊ നമ്മുടെ കുക്കുംബർ മാർക്കറ്റിലേക്കൊക്കെ എത്തി തുടങ്ങി കേട്ടോ, ഹോൾസെയിൽ ആയിട്ടും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും. ഇതായിരിക്കണം ഇരിപ്പ് കണ്ട നമ്മുടെ സ്വന്തം കുക്കുംബർ.